In most economical channel section, so far we have seen the conditions for a rectangular channel section and a trapezoidal channel section. Appo most economical section trapezoidal channel de case le rendu conditions nammal kandu, adhaidhu half of top width b plus 2 zy by 2 is equal to length of one of the sloping side. Appo that is equal to y into root of 1 plus z square. Randamatha condition nammal kandu hydraulic radius equal to half the depth, adhaidhu y by 2. Ini idu koodathe university exam question paper il chalappol inganeyum chodikkam. ആ രണ്ട് കേസുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കേസ് ഇതാണ്. ഷോ ദാറ്റ് ദ ത്രീ സൈഡ്സ് ഓഫ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപീസോഡൽ സെക്ഷൻസ് ആർ ടാൻജൻഷ്യൽ ടു ദി സെമി സർക്കിൾ ഡിസ്ക്രൈബ്ഡ് ഓൺ ദി വാട്ടർ ലൈൻ. അതായത് നമുക്ക് സപ്പോസ് ഇഫ് യു ഹാവ് എ ട്രപീസോഡൽ ചാനൽ സെക്ഷൻ ലൈക്ക് ദിസ് എ ബി സി ഡി ലൈക്ക് ത്രീ സൈഡ്സ് ഓഫ് ദി മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ. ആ ത്രീ സൈഡ്സ് ഏതൊക്കെയാണ്? AB, BC, and CD are tangential to the semicircle described on a water. Suppose if I have a semicircle like this, a semicircle na oru tangent varakkanam, oru point la nammal oru tangent varakkuvaanengil aa tangent aanu endu ee moonu sides ennu parayunnu. Adhaayathu ee trapezoidal section inde ullile namakku oru half circle varakkan pattunnaanu parayunnathu. Okay, ആ ഹാഫ് സർക്കിൾ ആണ് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ട്രപീസോയ്ഡൽ ചാനൽ സെക്ഷനാണ് എ ബി സി ഡി. അതിൻ്റെ അകത്ത് ആ മൂന്ന് വശവും ടാൻജൻറ്റ് വരുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഏതാണ്? ഒ ആണ്. നൗ യു ഹാവ് ടു പ്രൂവ് ദിസ് ദാറ്റ് ദ ത്രീ സൈഡ്സ് ആർ ടാൻജൻറ്റ് ടു ദി സെമി സർക്കിൾ ഡിസ്ക്രൈബ്ഡ് ഓൺ ദി വാട്ടർ ലൈൻ. സോ യു ഹാവ് എ ട്രപീസോയ്ഡൽ ചാനൽ എ ബി സി ഡി വിത്ത് വാട്ടർ ലൈൻ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നിങ്ങളുടെ വാട്ടർ ലൈൻ. ഓക്കെ, അത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് ഈ സെമി സർക്കിളിന് ടാൻജൻഷ്യൽ ആണ്. അപ്പോൾ ഇത് ആദ്യം ഇതിൻ്റെ അകത്ത് സെമി സർക്കിൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റണം അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ ഇവിടെ ഈ ട്രപീസറിൻ്റെ അകത്ത് ഒരു സെമി സർക്കിള് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കേണ്ടത്. അതായത് നമുക്ക് ജസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ സി എത്രയാണെന്ന് നമുക്കറിയാം. വാട്ട് ഈസ് ഓ സി? ഓ സി ഈസ് വൈ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ട്രപീസോയ്ഡൽ ചാനൽ. അതല്ലേ, നമുക്കിവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം അത് വൈ തന്നെയാണ്. ഓക്കെ, നമുക്ക് അത് കൂടാതെ എന്ത് പ്രൂവ് ചെയ്യണം? ഓ എഫും വൈ തന്നെയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സപ്പോസ് ദിസ് ഈസ് ജി പോയിന്റ്, ഓ ജിയും എന്താണ്? വൈ തന്നെ പ്രൂവ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണെന്ന് നമുക്ക് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെമി സർക്കിള് വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു സെമി സർക്കിളിന്റെ റേഡിയസ് വൈ തന്നെയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഒരു സെമി സർക്കിളിന്റെ റേഡിയസ് വൈ ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ ടേക്ക് ഔട്ട് എ ട്രയാങ്കിൾ ഒ എ എഫ്. അപ്പോൾ ട്രയാങ്കിൾ ഒ എ എഫ് എടുക്കുന്നു. അത് കൂടാതെ ലെറ്റ് ദിസ് ആംഗിൾ ഓഫ് വൺ ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ് ടു ദി ഹൊറിസോണ്ടൽ ബി തീറ്റ. അപ്പോൾ ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ദിസ് ആംഗിൾ വിൽ ബി ഓൾസോ ഈക്വൾ ടു തീറ്റ. സോ വാട്ട് വിൽ ബി ഇൻ ട്രയാങ്കിൾ ഒ എ എഫ്? വാട്ട് വിൽ ബി സൈൻ തീറ്റ? സൈൻ തീറ്റ വിൽ ബി ഈക്വൾ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഒ എഫ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് എ ഒ. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒ എഫ് ഈസ് ഈക്വൽ ടു ഒ എ സൈൻ തീറ്റ. Let this be equation 1. Now take out another triangle. Take triangle AEB. In that also calculate again what is sin theta. So what is sin theta? Sin theta is equal to opposite side AE by hypotenuse. Hypotenuse is AB. So what is AE? AE is Y. What is hypotenuse? Length of one of the sloping side. Length of one of the sloping side is root of 1 plus z square into y. Okay, so y and y gets cancelled. So the answer will be equal to, sin theta will be equal to 1 by root of 1 plus z square. Let this be equation 2. Now what you have to do is, you have to substitute this equation 2 in equation 1. Okay. So substitute, instead of sin theta, 1 by root of 1 plus z square. So the answer for OF will be equal to
OF will be equal to OA into 1 by root of 1 plus Z square. Any figure le endana OA? OA is half of top width, right? Half of top width. Appa top width namak ariyam. Ethrayan top width B plus 2ZY anam top width nu ariyam. Appa half of top width varumba B plus 2ZY by 2 anu top width nu ariyam. Adu endi equation like equation 3 like substitute ചെയ്യുക അപ്പോൾ ഇക്വേഷൻ 3 ലേക്ക് നമ്മൾ b plus 2zy by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സോ ദിസ് വിൽ ബി ഈക്വൽ ടു OF വിൽ ബി ഈക്വൽ ടു b plus 2zy by 2 into 1 by root of 1 plus z square. Now, as per the initial condition of most economical section of a trapezoid channel, in the last video, there are two conditions derived. The one condition is half of top width is equal to one of the length of one of the sloping side. Now, we have b plus 2zy by 2 ni pagar endu kodukka ee condition namukku ivada koduthude appo aa condition nammal ivada substitute cheyyanengil aa condition nammal ivada substitute cheyyanengil y into root of 1 plus z square into 1 by root of 1 plus z square now adil appo similar terms delete cheyyanengil baaki ullathu endanu of is equal to y. So see here, we have given the proof that OC is equal to the central line. OC is equal to y. Similarly, OF is equal to y. Again, if you take this side also, OG also will be equal to y. So from that, it is clear that whenever OF is equal to y, it is clear that the semicircle, if a semicircle is drawn with O as center, radius and radius is equal to and radius is equal to depth of flow y, comma, if a semicircular is drawn with O as center and radius equal to depth of flow y, the three sides of most economical trapezoidal section will be tangential to the semicircle. Okay, so here's the proof. അപ്പോൾ ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല പക്ഷേ ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണ്.